സംസ്ഥാനത്തെ ഇരുപത്തിയൊൻപത് തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിനും ഇടതുമുന്നണിക്കുമുള്ള സന്ദേശമാണ് കേരളം സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ അടിയന്തരമായ ഇടപെടലും തിരുത്തലും അനിവാര്യമാണ് എന്ന സന്ദേശം പതിനെട്ട് സീറ്റിൽ നിന്ന് പന്ത്രണ്ടിലേക്ക് കുറയുക എന്നുള്ളത് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ് യു ഡി എഫ് ആണെങ്കിൽ ഏഴിൽ നിന്ന് പതിനഞ്ചിലേക്ക് മാറി ബി ജെ പി അവരുടെ അടിവേര് ഇളകി തുടങ്ങിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുന്ന തരത്തിലാണ് ഈ ഫലവും വന്നിരിക്കുന്നത് നാലിൽ നിന്ന് രണ്ടിലേക്ക് കുറഞ്ഞു അപ്പോൾ യു ഡി ഈ നേട്ടവും എൽ ഡി എഫിനുണ്ടായ തിരിച്ചടിയും പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലെങ്കിലും സർക്കാർ കാട്ടുന്ന നിസംഗതയുടെ ഫലമായി സംഭവിച്ചതാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പോൾ പ്രാദേശിക വിഷയങ്ങളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കാമെങ്കിലും അതങ്ങനെയല്ല ഇപ്പോൾ വിലക്കയറ്റം എന്ന് പറയുന്ന വിഷയം വലിയ വിഷയമാണ് സാധാരണക്കാരായ ആളുകളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമാണ് അത് ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അതിലിപ്പോൾ അരി വില നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അരിവണ്ടിയൊക്കെ ഓടുന്നുണ്ട് വലിയ തോതിൽ അതിനെ ആളുകൾ ആശ്രയിക്കുന്നുണ്ട് അതൊക്കെ ശരി തന്നെ പക്ഷേ അരിയുടെ മാത്രമല്ല പൊതുവിപണിയിൽ പൊതുവേ എല്ലാ സാധനങ്ങൾക്കും വില കൂടിയിരിക്കുന്നു ഇപ്പോൾ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ഒന്നോ രണ്ടോ വസ്തുക്കൾ വസ്തുക്കൾക്കൊഴിയെ ബാക്കി എല്ലാത്തിനും വെളിച്ചെണ്ണക്കൽപ്പം വില കുറഞ്ഞിട്ടുണ്ട് ബാക്കിയൊക്കെ വില കൂടി നിൽക്കുന്ന സാഹചര്യമാണ് അവിടെ സർക്കാരിൻ്റെ ഗൗരവമുള്ള ഇടപെടൽ വേണം വിലക്കയറ്റം ഇപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിൽ മാത്രമുള്ളതല്ല കേന്ദ്രത്തിനുമൊക്കെ അതിൽ പങ്കുണ്ട് എന്നൊക്കെ പറയാമെങ്കിലും നാട്ടുകാരനെ നേരിട്ട് ബാധിക്കുന്നുണ്ട് അതൊരു വലിയ വിഷയമാണ് അപ്പോൾ ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ടുണ്ടായ നിയമന വിവാദങ്ങൾ അതിൽ ആര്യ രാജേന്ദ്രൻ കത്തെന്ന് എഴുതിയിട്ടില്ല എന്ന് പറയുമ്പോഴും പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറി കത്തെഴുതിയത് താനാണ് എന്ന് സമ്മതിച്ചിരിക്കുന്ന ഘട്ടം പൊതുവേ അവിടെയും എവിടെയും ഒക്കെയായി അനധികൃത നിയമനങ്ങൾ നടക്കുന്നുവെന്ന് പത്രങ്ങൾ ചാനലുകളൊക്കെ പരമ്പരകൾ എഴുതിക്കൊണ്ടിരിക്കുകയും വാർത്തകൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം അപ്പോൾ ജനങ്ങളുടെ മുന്നിൽ അതും ഒരു വലിയ വിഷയമാണ് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ ആണോ എന്നുള്ള ഒരു ചോദ്യം അവരുടെ മനസ്സിൽ വരുന്നു ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തോ സ്വപ്നയുടെ ആരോപണങ്ങളോ ഒന്നും കേരളത്തെ ബാധിച്ചിട്ടില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമായ ഒരു കാര്യമാണ് പക്ഷേ ഇതുപോലെ സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ അടിയന്തിരമായി ഉണ്ടായില്ലെങ്കിൽ അത് തിരിച്ചടി നൽകും എന്നുള്ളതിൻ്റെ സൂചനയാണിത് ഇപ്പോൾ സർക്കാരിൻ്റെ ഇടപെടൽ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതല്ല നടക്കുന്നുണ്ട് പക്ഷേ അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമായ രീതിയിൽ ഉണ്ടാകണം സുതാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ സാധിക്കണം കഴിഞ്ഞ ദിവസം ചേർന്ന ഇടതുമുന്നണി യോഗത്തിൽ ഈ നിയമനങ്ങളുടെ കാര്യത്തിൽ ഒരു സുതാര്യത ഉണ്ടാകണമെന്ന് അതിലെ പ്രതിനിധികൾക്ക് വാദമുന്നയിക്കാൻ കാരണമാകുന്നത് പോലും നൽകുന്ന തരത്തിൽ പലയിടങ്ങളിലും പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ അത് പൂർണമായും സുതാര്യമാക്കുക അതുപോലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമമുണ്ടാവുക പിന്നെ പോലീസിൻ്റെ കാര്യം അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് പോലീസിനെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാണ് എന്നുള്ള തോന്നൽ എല്ലായിടത്തും ഉണ്ട് അതിന്മേലൊരു കടിഞ്ഞാൻ നഷ്ടപ്പെട്ടതുപോലെയുള്ള തോന്നലുണ്ട് ആ വിഷയത്തിലും സർക്കാരിൻ്റെ ഇടപെടൽ മുന്നണിയുടെ ഇടപെടലൊക്കെ ഗൗരവത്തോടെ ഉണ്ടായില്ലെങ്കിൽ അത് തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ചെറിയ വ്യത്യാസത്തിനാണ് അവിടെ തോറ്റത് ഇവിടെ തോറ്റത് എന്നൊക്കെ പറയാമെങ്കിലും നമ്മൾ നമ്മളതിൻ്റെ ഒരു ആകെ തുകയെടുത്ത് പരിശോധിക്കുമ്പോൾ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നിസംഗത അത് ജനങ്ങൾക്ക് അങ്ങനെയാണ് ബോധ്യപ്പെടുന്നത് സർക്കാർ അവിടെ നിഷ്ക്രിയമാണ് എന്നുള്ളൊരു തോന്നലുണ്ട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഇത്തരം വിഷയങ്ങളിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന മറ്റ് ആരോപണങ്ങളൊന്നുമല്ല ഇതിനടിസ്ഥാനമായിട്ടുള്ളത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ് അവർ അനുഭവിച്ചറിയുന്ന വിഷയങ്ങളാണ് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ അത് ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിലും തിരിച്ചടിയാകും എന്നതിൻ്റെ സൂചന കൂടിയാണ്